വൈകുന്നേരങ്ങളിൽ ചായക്കടയിലും തട്ടുകടയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പലഹാരമാണ് കൽമാസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 250 ഗ്രാം ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യുക. നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട്, ഒരുപാട് അരക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എരിവൊക്കെ കൂട്ടിയിട്ട് എടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കലാണ്. 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാനെടുത്തത്. ഇതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 3 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതൊന്ന് അരച്ചെടുക്കുക. ഇത് നമുക്ക് പത്തിരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മാവ് കുഴക്കാനായിട്ട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, കുറച്ച് കുറച്ച് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇപ്പോൾ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണയാക്കിയതിന് ശേഷം ഒരു ചെറിയൊരു ബൗള് നമുക്കിതിന്ന് എടുക്കുക. അത് നന്നായി ഒന്ന് ഉരുട്ടി കയ്യിൽ തന്നെ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട്, ഉന്നക്കായ്ക്ക് നമ്മൾ എങ്ങനെയാണോ ഉരുട്ടിയെടുക്കുക അതേപോലെയുള്ള ഷേപ്പിൽ വേണം ഇതും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെയുള്ള ഷേപ്പിലാണ് നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് സമയം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ആവിയൊക്കെ കൊണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തത് ഈ ഇതിൽ നമ്മൾ മീനൊക്കെ പൊരിക്കുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് പരട്ടി വെച്ചിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീനെല്ലാം എങ്ങനെയാണോ പൊരിച്ചെടുക്കുന്നത് അതേപോലെ ആക്കിയെടുത്താൽ മതി. ഇതിനി 2 ഭാഗവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ്, ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ്ങും പുറത്ത് ഈ ഒരു ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.